നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ 24 ന്യൂസിന്റെ കോഴിക്കോട് റീജിയണൽ ബ്യൂറോ ചീഫ് ദീപക് ധർമ്മടം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ദീപക് ധർമ്മടം പുതിയതായി പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ വിവാദത്തിന് ആധാരമായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി നിൽക്കുന്ന ചിത്രമാണ് ദീപക് ധർമ്മടം തന്റെ ഓണചിത്രമായി ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് വളരെ കൃത്യമായി തന്നെ ദീപക് ധർമ്മടം അതിൽ ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് നൽകിയിട്ടും അതിനെതിരെ നടപടിയെടുക്കാതെ എ ടി സാദിനെയും ദീപക് ധർമ്മടത്തെയും മുഖ്യമന്ത്രി വളരെ കാര്യമായി തന്നെ സംരക്ഷിച്ചുവെന്നും യാതൊരു നടപടിക്കും ശുപാർശ ചെയ്തില്ലെന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നതിനു ശേഷവും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായൊക്കെ വളരെ അടുത്ത ബന്ധമാണ് ദീപക് ധർമ്മടം സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഏറെ വിവാദമാകുന്നതും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും ദീപക് ധർമ്മടവുമായി ബന്ധപ്പെട്ട മനോരമ ലേഖകൻ രാജേഷ് കാങ്കോയിക്കൽ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മാധ്യമപ്രവർത്തകർക്ക് മാനക്കേടും നാണക്കേടും ഉണ്ടാകുമ്പോൾ മൗനം പാലിക്കാനാവില്ല. അയാൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. മാധ്യമപ്രവർത്തനം മാഫിയ പ്രവർത്തനമാകുന്ന സൂചനകളാണ് വാർത്തകളിൽ നിറയുന്നത്. മാധ്യമപ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ആരോപണങ്ങളും കൂടെ കൂടിയിരുന്നു. ആദ്യ ആരോപണം കേട്ടത് ആദ്യം ജോലി ചെയ്ത പത്രത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ അതിന്റെ വസ്തുത എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അസൂയാലുക്കളുടെ അപവാദ പ്രചാരണമാണ് അതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്നാൽ രേഖകൾ കയ്യിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതിൽ പ്രതിസ്ഥാനത്ത് ഒരു സാധാരണക്കാരനാണെങ്കിൽ ചപ്പാത്തിയും ചിക്കനും തിന്നേണ്ടി വന്നിനി. ജയിലിൽ ഇപ്പോൾ ഉണ്ടയില്ലല്ലോ. എന്നാൽ മാധ്യമപ്രവർത്തകനാകുമ്പോൾ, അതും ഭരണം തിരിക്കുന്ന വിജയേട്ടന്റെയും ബാലകൃഷ്ണേട്ടന്റെയും ഒക്കെ സ്വന്തക്കാരനാകുമ്പോൾ, ജയിലിലെ കീറക്കുപ്പായത്തിനു പകരം എ സി മുറിയിലെ കറങ്ങുന്ന കസേരയാവും ലഭിക്കുക എന്നത് കൺമുമ്പിലെ യാഥാർത്ഥ്യം. ഇവരുടെയൊക്കെ സ്വന്തക്കാരനാണോ എന്ന് എനിക്കറിയില്ല. കുഞ്ഞിക്കൂനലിൽ ദിലീപ് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെയാണ് പറയാറ്. ഏതായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം നിയമിച്ച കേരള മീഡിയ അക്കാദമിയുടെ 28-അംഗ ഭരണസമിതിയിലും കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് അക്രഡിറ്റേഷൻ നൽകുന്ന കമ്മിറ്റിയിലും കയ്യിലുള്ളത് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റാണെന്ന് ആരോപണ വിധേയനായ ഇയാൾ അംഗമാണ് എന്നത് കൺമുമ്പിലെ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിലടക്കം വിവിധ സ്ഥലങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ളത് ബാംഗ്ലൂരു സർവകലാശാലയുടെ 2005 ഏപ്രിലിൽ പരീക്ഷ എഴുതി നേടിയ BA ബിരുദ സർട്ടിഫിക്കറ്റാണ്. ഇതിന്റെ രജിസ്റ്റർ നമ്പർ 03BGA 0106. എന്നാൽ ഇങ്ങനെ ഒരു രജിസ്റ്റർ നമ്പറെ ബാംഗ്ലൂർ സർവകലാശാലയിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ബംഗളൂരു സർവകലാശാല മൂല്യനിർണയ വിഭാഗം രജിസ്ട്രാറുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത്, ഇദ്ദേഹം പലയിടത്തും സമർപ്പിച്ചത് വ്യാജമായി നിർമ്മിച്ച ബിരുദ സർട്ടിഫിക്കറ്റാണെന്ന് അർത്ഥം. എമിഗ്രേഷൻ പരിശോധന ഒഴിവാക്കുന്ന ECNR പാസ്പോർട്ട് ലഭിക്കാനായി കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിൽ സമർപ്പിച്ചതും ഇതേ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റാണ്. ഇത് പുറത്തു വന്നതോടെ പാസ്പോർട്ട് കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസർ റദ്ദാക്കി. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന് കാണിച്ച് അന്നത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസർ പരാതിയും നൽകി. അദ്ദേഹം പരാതി ധർമ്മടം പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു. എന്നാൽ അത് ധർമ്മടത്ത് എത്തിയില്ല. തുടർന്നുള്ള അന്വേഷണത്തിൽ ആരോപണ വിധേയൻ SP ഓഫീസിലെ തപാൽ വിഭാഗം ജീവനക്കാരനെ സ്വാധീനിച്ച് പരാതി പൂഴ്ത്തിയതായി SP കണ്ടെത്തി. തുടർന്ന് പരാതി ഇമെയിൽ മുഖേന ധർമ്മടം സ്റ്റേഷനിലേക്ക് അയച്ച SP പൂഴ്ത്തിയ ഈ ജീവനക്കാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. SP അയച്ച ഇമെയിൽ ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചതോടെ കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസർ പരാതിക്കാരനും ധർമ്മടം സ്വദേശി പ്രതിയുമായി ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ ക്രൈം രജിസ്റ്റർ ചെയ്തു. കൃത്യമായി അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ രാജ്യത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ മാഫിയെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുമായിരുന്ന ഈ കേസ് എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? ധർമ്മടം പോലീസ് കേസെടുത്തതിനു പിന്നാലെ പാസ്പോർട്ട് റദ്ദാക്കിയ കോഴിക്കോട് ഓഫീസറുടെ നടപടിക്കെതിരെ അയാൾ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ സമർപ്പിച്ചു. തുടർന്ന് പാസ്പോർട്ട് ഓഫീസർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇയാൾ സമർപ്പിച്ചത് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ആണെന്ന് ആവർത്തിച്ചു. ഇതോടെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ കോടതിയിൽ ഹാജരാക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിത്തുടങ്ങി. പാസ്പോർട്ട് ഓഫീസർക്കെതിരായ പരാതിയുമായി മുന്നോട്ട് പോയാൽ സ്വയം കുരുക്കാവുമെന്ന് തിരിച്ചറിഞ്ഞ് പാസ്പോർട്ട് ഓഫീസറുടെ നടപടിക്കെതിരെ ചീഫ് പാസ്പോർട്ട് ഓഫീസർക്ക് അപ്പീൽ നൽകാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞ് പരാതിക്കാരൻ ഹൈക്കോടതിയിൽ റിട്ട് പിൻവലിച്ച് തടിയൂരുകയായിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും സ്വയം പരാതി പിൻവലിച്ചതിന് പിന്നാലെയാണ് ധർമ്മടം പോലീസ് സ്റ്റേഷനിലെ കേസ് മരവിപ്പിച്ചത്. പാസ്പോർട്ട് റദ്ദാക്കിയ പാസ്പോർട്ട് ഓഫീസറുടെ നടപടിക്കെതിരെയായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. അവസാനം അത് പിൻവലിക്കുകയും ചെയ്തു. ഇത് എങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച കേസ് അവസാനിപ്പിക്കാൻ കാരണമാകുമെന്നത് അന്നത്തെ തലശ്ശേരി APPക്കും ധർമ്മടം പോലീസിനും മാത്രം അറിയാവുന്ന കാര്യം. കേസ് അവസാനിപ്പിക്കാൻ തെറ്റായ നിയമോപദേശം നൽകിയ APPക്കെതിരെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന അഡ്വക്കേറ്റ് TR അലിക്കും ചിലർ പരാതി നൽകിയിരുന്നു. അതും സ്വാഹ. ധർമ്മടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ ഇയാൾ നൽകിയ മൊഴി ഇതിലും വിചിത്രമാണ്. തനിക്ക് ഛത്തീസ്ഗഡിൽ നിന്നും ബിരുദമുണ്ട് എന്നാണ് ഈ മൊഴി. അപ്പോൾ കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിൽ നൽകിയ ബംഗളൂരു സർവകലാശാലയുടെ ബിരുദ സർട്ടിഫിക്കറ്റോ ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല. പാസ്പോർട്ട് ഓഫീസിനെ മാത്രമല്ല രാജ്യത്തെ പ്രതിരോധ മന്ത്രാലയത്തെയും ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഇയാൾ കബളിപ്പിച്ചിട്ടുണ്ട്.
പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡിഫൻസ് കറസ്പോണ്ടൻസ് കോഴ്സിൽ പങ്കെടുത്തതും ഇതേ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ്. ബിരുദവും മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ എന്നിവയിൽ എന്നീ ഏതെങ്കിലും ഒന്നിൽ ഡിപ്ലോമയും അടിസ്ഥാന യോഗ്യതയായ ഡിഗ്രിയും ഡിപ്ലോമയും അടിസ്ഥാന യോഗ്യതയായ കോഴ്സിൽ ഇതില്ലാതെ ചേരാനാവില്ലല്ലോ. ഇപ്പോഴിതാ മുട്ടിൽ മരമുറി കേസ് അട്ടിമറിക്കാൻ പ്രതികൾക്കൊപ്പം ചേർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൊട്ട് മന്ത്രിതലത്തിൽ വരെ സ്വാധീനം ചെലുത്തിയതും ഇയാളാണെന്ന് പറയുന്നു. കയ്യിലുള്ളത് വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന ആരോപണം, ബാംഗ്ലൂർ സർവകലാശാലയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പാസ്പോർട്ട് എടുത്തെന്ന പാസ്പോർട്ട് ഓഫീസർ, ഞങ്ങൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്ന് സർവകലാശാല, എങ്കിൽ അന്വേഷിക്കണമെന്ന് പാസ്പോർട്ട് ഓഫീസർ, കേസെടുക്കാൻ എസ് പി, കേസെടുത്ത ധർമ്മടം പോലീസ്. പാസ്പോർട്ട് ഓഫീസറുടെ നടപടി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതിയിൽ. വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന് പാസ്പോർട്ട് ഓഫീസർ കോടതിയോട്. എന്നാ പിന്നെ സർട്ടിഫിക്കറ്റ് ഒന്ന് കണ്ടാലോ എന്ന് കോടതി. എന്നാൽ ചീഫ് പാസ്പോർട്ട് ഓഫീസറോട് പറയാമെന്നും പറഞ്ഞ് പരാതി പിൻവലിച്ച് കോടതിയിൽ നിന്ന് തടിയൂരി. പാസ്പോർട്ട് ഓഫീസർ നടപടി ചോദ്യം ചെയ്ത പരാതി എതിർകക്ഷി കോടതിയിൽ നിന്ന് പിൻവലിച്ചതുകൊണ്ട് പാസ്പോർട്ട് ഓഫീസർ നൽകിയ വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് നിലനിൽക്കില്ലെന്ന് എ പി പി. ആകെ മൊത്തം ഒരു ഏനക്കേട്. വിജയേട്ടന്റെയും ബാലകൃഷ്ണേട്ടന്റെയും ആളെന്നല്ലേ സ്വയം പറയുന്നത്. എന്തുമാവാലോ, അവരിതൊക്കെ അറിയുന്നുണ്ടോ ആവോ. ധർമ്മത്തിന്റെ ഇടയിൽ മാധ്യമ പ്രവർത്തനം മാഫിയ പ്രവർത്തനം ആകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ പോസ്റ്റിന്റെ പേരിൽ ഒരു മാനനഷ്ട കേസ് വരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജേഷ് കുമാർ കാങ്കുൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഈ ആരോപണങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ പലതവണ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സമൂഹത്തിനും മുന്നിൽ വന്നതാണ്. പക്ഷേ യാതൊരുവിധ നടപടിയും സർക്കാരിൽ നിന്നോ കോടതിയിൽ നിന്നോ പോലീസിൽ നിന്നോ ദീപക്കിനെതിരെ ഉണ്ടായിട്ടില്ല. എല്ലാത്തിനെയും അട്ടിമറിക്കാനുള്ള കഴിവ് ദീപക്കിനുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. തരം പോലെ ഏത് രാഷ്ട്രീയക്കാരനായി ചമയാനും ഏത് വേഷം കെട്ടാനും മടിയില്ലാത്ത ദീപക്കിന് ഇതും ഇതിൽ കൂടുതലും സാധിക്കുമെന്ന് മാധ്യമ പ്രവർത്തകർക്ക് പലർക്കും ഉറപ്പുണ്ട്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം, ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.